കരിമണൽ വ്യവസായിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയ വിഷയത്തിൽ ചോദ്യങ്ങളെ നേരിടാൻ പോലും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കാത്ത സ്ഥിതി വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മകളും ഉന്നതരായിട്ടുള്ള യുഡിഎഫ് നേതാക്കളും അടക്കം 96 കോടി രൂപ ഒരു വ്യവസായിയിൽ നിന്ന് മാസപ്പടിയായി വാങ്ങിയ സംഭവം കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസികളും അവരെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ നിയമവാഴ്ച പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെ റൂൾ ഓഫ് ലോ ഇല്ലാതായിരിക്കുക. അഴിമതി നിരോധന നിയമത്തിന്റെ 13(1)(d) വകുപ്പ് അനുസരിച്ച് ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രിയുടെ ചുമതലയിലാണ് ഇരിക്കുന്നത്. ഇവിടെ പല വ്യവസായികളെയും ഇതുപോലെ സമ്മർദ്ദം ഉപയോഗിച്ച് അവരിൽ നിന്ന് മാസപ്പടി വാങ്ങുകയും പണം വാങ്ങുകയും ചെയ്ത സംഭവങ്ങൾ നേരത്തെ നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്ര വ്യാപകമായി വ്യവസ്ഥാപിതമായി ഇങ്ങനെ ഒരു അഴിമതി മുഖ്യമന്ത്രിയും കുടുംബവും തന്നെ നടത്തുന്നത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എല്ലാ മാസം വീണയ്ക്ക് വ്യക്തിപരമായും കമ്പനിയിലേക്കും മാസപ്പടി വരുന്നു. ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഏതാണ്ട് 96 കോടി രൂപയാണ് ഈ വഴിയിൽ മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഇബ്രാഹിം കുഞ്ഞിനും അടക്കം ഈ കമ്പനി മാസപ്പടിയായി നൽകിയിട്ടുള്ളത്. ഈ പണം അവർ സ്വീകരിച്ചിരിക്കുന്നത് ആദായനികുതി വകുപ്പിന് മുമ്പിൽ കൊടുത്ത ആൾ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് കൊടുത്തതെന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞിരിക്കുന്ന മറുപടി ഞങ്ങളുടെ വ്യവസായം ശരിയായി നടത്തിക്കൊണ്ടുപോകാനാണ്, അതിനുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കാനാണ് ഞങ്ങൾ പണം കൊടുത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാതെ പോയൊരു ഭാഗം, മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാതെ പോയൊരു ഭാഗം, ഇതിപ്പോൾ വീണയുടെ ഒരു കമ്പനിക്ക് മാസാമാസം പടി കൊടുത്തത് മാത്രമല്ല സംഭവം. അതിന് സിപിഎം സെക്രട്ടറി തന്നെ പറയുന്നത് ഞങ്ങൾ കരാറുണ്ടായിരുന്നു, ആ കരാറിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണെന്നാണ്. പക്ഷെ ആദായനികുതി വകുപ്പിന് കമ്പനി നൽകിയിരിക്കുന്ന മറുപടി ഈ OC, PV, RC എന്നൊക്കെ പറഞ്ഞ് ഈ നേതാക്കന്മാരുടെ പേരുകൾക്ക് അവർക്കെന്തിനാണ് പണം കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്പനി നൽകിയ മറുപടി പറഞ്ഞിരിക്കുന്നത് അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാണെന്നാണ്. അപ്പോൾ ഇത് നിയമപരമായിട്ട് കൈക്കൂലിയാണ്, പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് PV വീണയുടെ മാത്രമല്ല പിണറായി വിജയൻ്റെയും പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് അഴിമതിയാണ് നടന്നിരിക്കുന്നത്, നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്, അതിനെ സംബന്ധിച്ച് അന്വേഷണമില്ല, ചോദ്യത്തിനുള്ള മറുപടിയുമില്ല. അതുകൊണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ UDF ഇത് ചർച്ചയാക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം UDFന്റെ പ്രചാരകന്മാരെല്ലാവരും സ്ഥാനാർത്ഥിയുടെ പിതാവ് തന്നെ ഇതിൽ പേര് വന്നിരിക്കുകയാണ്. മുഖ്യ പ്രചാരണം നടത്തുന്ന നേതാക്കന്മാരെല്ലാവരും UDFന്റെ നേതാക്കന്മാരെല്ലാവരും ഈ വ്യവസായിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതായിട്ട് ആദായനികുതി വകുപ്പിന് മുമ്പിൽ കമ്പനി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാതെ UDF തടി തപ്പിയത്. നിയമസഭയിൽ ഉന്നയിച്ചില്ലെങ്കിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ഇത് ചർച്ച ചെയ്യണം, ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള കാര്യം ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ മാസപ്പടിക്കാരുടെ ഒരു സമ്മേളനമാണിപ്പോൾ പുതുപ്പള്ളിയിൽ നടക്കുന്നത്. മാസപ്പടിക്കാരുടെ സംയുക്ത സമ്മേളനമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. വളരെ ലജ്ജാകരമാണ്, ഒരേ സംസ്ഥാനത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേപോലെ അഴിമതി നടത്തുക. മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ഭരണകക്ഷിക്കെതിരായി നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും,
പ്രതിപക്ഷം പിന്നീട് ഭരണത്തിൽ വരുമ്പോൾ അവർ അഴിമതി നടത്തുമ്പോൾ ആ കാലത്തെ പ്രതിപക്ഷം അത് ഉന്നയിക്കും. ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും മിണ്ടാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുകയാണ്. ഒരു ലജ്ജയുമില്ലാതെ കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതി കേസുകളിലും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് കൈക്കൂലി വാങ്ങുന്ന സ്ഥിതിയാണ് നാം കാണുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ കരാറുകാരിൽ നിന്ന് ഭരണകക്ഷി നേതാവും കൈക്കൂലി വാങ്ങി, പ്രതിപക്ഷ നേതാവും അത് ആ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതനും കരാറ് തന്നെ വാങ്ങിയിരിക്കുന്നത് ഭരണകക്ഷി നേതാവിന് കരാറും പ്രതിപക്ഷത്തിലെ നേതാവിന് ഉപകരാറുമാണ്. ഇത്രയും നാണം കെട്ട നിലയിലുള്ള നഗ്നമായിട്ടുള്ള അഴിമതി നടത്തുന്നതിന് യാതൊരു അവരെ സഹകരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഭരണ പ്രതിപക്ഷമാണ് ഈ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ആ ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ അഴിമതിക്കും ഒത്തുതീർപ്പിനും എതിരായിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരണം പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കും. കേരളത്തിലെ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ ഈ കാര്യത്തിൽ ഇടപെടാത്ത സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കാൻ വൈകാതെ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. കാരണം ഇത് കേന്ദ്ര ഏജൻസികളല്ല, ശരിക്കും സംസ്ഥാനത്തെ ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു കേസാണ്. കാരണം പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കേസാണ്. കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് വ്യവസായം നടത്തിക്കൊണ്ടു പോകാനാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പണം കൊടുത്തിരിക്കുന്നത്. അതൊരു കൈക്കൂലി പണമാണ്, അല്ലാതെ സംഭാവനയല്ല. ഇവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വിശദീകരിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന വാങ്ങി ആണ്, ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെസീറ്റ് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണ്. കമ്പനി അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് അന്വേഷിക്കാൻ സംസ്ഥാന ഏജൻസി തയ്യാറാവുന്നില്ല. സംസ്ഥാന ഏജൻസികളെ കൂടി ശരിയാൻ വേണം ഇവിടെ അന്വേഷണം. അവരുടെ നടപടികളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. എന്തിനാണ് ഇവിടെ ഒരു വിജിലൻസ്? ഈ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കൊന്നും നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയെക്കുറിച്ച് പോലും ഒരു അറിവുമില്ലാത്തവരാണോ? ഇത്തരമൊരു സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് വാങ്ങി ഈ കൈക്കൂലി പണത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണവും അവർ ഇനിഷ്യേറ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് ഞങ്ങളിതിന് സത്യം പുറത്തു വരണം, ശരിയായ അന്വേഷണം നടക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേന്ദ്ര ഏജൻസികളെ സമീപിക്കാൻ തയ്യാറാവുകയാണ്. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. ഇവരെല്ലാം കുറ്റം ആണ് ചെയ്തിരിക്കുന്നത്, ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇതിൽ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം LDFഉം UDFഉം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. വികസനത്തെക്കുറിച്ച് ഈ രണ്ട് മുന്നണികൾക്കും എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം എവിടെ നിൽക്കുന്നു, പുതുപ്പള്ളി എവിടെ നിൽക്കുന്നു? 53 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും അവികസിതമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് ഇപ്പോഴും പുതുപ്പള്ളിയാണ്. 5 പതിറ്റാണ്ട് കാലം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ദശകങ്ങളോളം പ്രവർത്തിച്ച ശ്രീ ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും വികസനമില്ലാത്ത മണ്ഡലമായിട്ട് അത് മാറി. സംസ്ഥാനത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുകയാണ്, എന്താണ് ഈ സംസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത്? ഓണക്കാലത്ത് ഇതുപോലെ കേരള ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ ഒരു ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഓണത്തിന് നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ സർക്കാർ സംവിധാനത്തിലൂടെ വാങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങൾ. സപ്ലൈക്കോൽ ഒരു സാധനവും ഇല്ല. മന്ത്രി പറയുന്നത് ചന്ത തുടങ്ങിയാൽ എല്ലാം റെഡിയാവുന്നതാണ്. ഓണച്ചന്തയിലൂടെ കേരളത്തിലെ എല്ലാവർക്കും നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഈ മന്ത്രി ഏത് നാട്ടുകാരനാണ്? എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇത് എന്താണ് ഈ 11 മണിക്കൂറിൽ ആലോചിക്കുന്നത്? ഭക്ഷ്യമന്ത്രി പറയുന്നത് ധനകാര്യ വകുപ്പ് കാശ് തരുന്നില്ല എന്നാണ്. ധനകാര്യ വകുപ്പ് പറയുന്നത് കേന്ദ്രം തരുന്നില്ല എന്നാണ്. പച്ചക്കള്ളമല്ലേ ഇവർ പ്രചരിപ്പിക്കുന്നത്? ഓണാഘോഷത്തിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപ പൊടി പിടിക്കാൻ ഇവരുടെ കയ്യിൽ കാശുണ്ട്. നിങ്ങൾ നോക്കിയോ, ഇവിടുത്തെ ബാസ്കറ്റ് ഹോട്ടൽ മുതൽ ഇവിടുത്തെ എല്ലാ പിന്നെ സ്ഥലങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് എന്താണ്? വലിയ വലിയ നാടകങ്ങളാണ് കാണാൻ പോകുന്നത്, പൊറാട്ട നാടകങ്ങൾ. കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ കൊടുത്തു കഴിഞ്ഞു പല ആളുകൾക്കും. അതെല്ലാം
ഈ നാട്ടിലെ സാധാരണക്കാരന് ഓണം ഉണ്ണാൻ കാശില്ല അവർക്ക് ഭക്ഷണമില്ല സപ്ലൈക്കോൽ ഒരു സാധനമില്ല എന്ന് വരുന്നാണ് പറയുന്നത് 87 ലക്ഷം ആളുകൾക്ക് നേരത്തെ കിറ്റ് കൊടുത്തു ഞങ്ങൾ അന്നും പറഞ്ഞു ഈ കിറ്റ് ഒക്കെ കൊടുക്കുന്നത് കേരളത്തിന്റെ സംവിധാനത്തിലല്ല പക്ഷേ ഇതൊക്കെ അവർ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു മേരി നടിക്കണം ഇപ്പോ മനസ്സിലായല്ലോ 7 ലക്ഷം ആൾക്കേ കിറ്റുള്ളൂ എന്തുകൊണ്ടാണ് കിറ്റ് കൊടുക്കാത്തത് 80 ലക്ഷം ആളുകൾക്കും എന്തായിരുന്നു അവകാശവാദം അപ്പോൾ ഈ ഓണത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ നേരത്തെ ഒരു തീരുമാനം എടുക്കാതിരുന്നത് സപ്ലൈക്കൊക്കെ ആവശ്യമായ സഹായം വേണം സാധനങ്ങൾ വാങ്ങണം പറയാണ് കടലയും മുളകും പഞ്ചസാരയും ഒന്നും ലേലത്തിന് അതിന് വ്യാപാരികൾ തയ്യാറാവുന്നില്ല ഒരു മന്ത്രി സമ്മതിക്കുകയാണ് ഞങ്ങളെ വിശ്വാസമില്ല കാശ് കിട്ടുമോ എന്നുള്ള പേടിയിലാണ് അതുകൊണ്ട് വ്യാപാരികൾ ആരും ഞങ്ങളെ ഇതൊന്നും വിളിച്ചിട്ട് വരുന്നില്ല എന്തിനാണ് സർ ഇങ്ങനെ ഒരു സർക്കാർ രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകുന്നതല്ലേ നല്ലത് സി പി ഐ ആയതുകൊണ്ട് 2 ചവിട്ട് അധികം കൊടുക്കുകയാണ് ധനകാര്യമന്ത്രി എന്നിട്ട് ഗോവിന്ദൻ വന്ന് പറയുകയാണ് കേന്ദ്രം അവഗണിച്ചു അതുകൊണ്ടാണെന്ന് പച്ചക്കള്ളമാണ് ഒരു സംസ്ഥാനവും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് സി പി എം ഇവിടെ പലയാവർത്തി കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കുറച്ചു ഇന്ന് ഞാൻ കണ്ടു ഏതോ ചാനലിൽ സർ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല 14 സംസ്ഥാനങ്ങൾക്കതാണ് ആദ്യം കിട്ടുന്നത് അത് നമ്മുടെ റവന്യൂ ചെലവും വരുമാനവും കണക്കാക്കിയിട്ട് ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നതാണ് പാർലമെൻറ്റ് പോയി ചോദിച്ചാൽ നമ്മളെ സി പി എമ്മിൻ്റെ കേരളത്തിലെ എം പിമാർക്ക് വയറുനിറച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് അവരവിടെ ചോദിക്കാതെ പുറത്ത് വന്ന് ഈ കള്ളം പ്രചരിപ്പിക്കുകയാണ് നേരത്തെ ഇവർ പറഞ്ഞ് 20,000 കോടി രൂപയുടെ ജി എസ് ടി കുടിശ്ശിക പിരിഞ്ഞു കിട്ടാനുണ്ടായിരുന്നു കള്ളമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പൊളിച്ചടുക്കി കൊടുത്തു ജോൺ ബ്രിട്ടാസ് തലയിൽ മുണ്ടിട്ടാണ് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് പച്ചക്കള്ളമല്ലേ പ്രചരിപ്പിക്കുന്നത് കിട്ടാനില്ലാത്ത കാശ് കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണോ കേന്ദ്രത്തിനെ കണ്ടിട്ടാണ് ഒരു ഭരണമെങ്കിൽ എന്തിനാ ഇവിടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും ഭരണവും കേന്ദ്രം കൊടുക്കാനുള്ളതെല്ലാം നിയമപരമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് വായ്പാ പരിധിയുടെ കാര്യത്തിലും ഇവരുടെ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ പ്രചരണമൊന്നും ഓണത്തിന് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് പരിഹാരമാവില്ല ഇങ്ങനെയുള്ള മറുവാദങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളെ കബളിപ്പിക്കാനാവില്ല സ്തംഭനാവസ്ഥയിലാണ് സർക്കാർ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം എന്നിട്ടാണ് പുതുപ്പള്ളിയിൽ ഞങ്ങൾ വികസനം ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് മുന്നണികൾക്കും കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കാര്യങ്ങളെല്ലാം സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു അഴിമതിയും പരസ്പര സഹകരണവും സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്ന ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ അഭിലാഷം തീർച്ചയായിട്ടും പുതുപ്പള്ളിയിൽ ശക്തമായിട്ടുള്ള ഒരു മൂന്നാം ബദലിന് അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു സഹതാപ തരംഗമല്ല സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും അതുപോലെ ഭരണപ്രതിപക്ഷ കക്ഷികളുടെ ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളും ഒത്തുതീർപ്പ് രാഷ്ട്രീയവും സഹകരിച്ച കൊള്ളയും സഹകരണ കൊള്ളയാണ് ഇവിടെ അതാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം എൻ ഡി എ അവിടെ സംഘടിപ്പിക്കും മറ്റൊന്ന് ഗണപതിയെ നിന്ദിച്ച കാര്യത്തിൽ രണ്ടുപേരും ഇപ്പോൾ പറയുന്നത് ഞങ്ങളവിടെ ആ കാര്യം പരാമർശിക്കില്ല എന്നാണ് അതെങ്ങനെയാണ് അങ്ങനെ പരാമർശിക്കപ്പെടാതെ പോകുന്നത് ഗണപതി നിന്ദയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ യു ഡി എഫ് പറഞ്ഞത് ഞങ്ങൾ സ്പീക്കർ മാപ്പ് പറയുന്നത് വരെ ശക്തമായ നിലപാടെടുക്കുന്നതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് യു ഡി എഫ് അതിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ള കാര്യം പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പറയാൻ യു ഡി എഫിനും ബാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യില്ല എന്നുള്ള നിലപാട് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല അതുകൊണ്ടാണ് ഗോവിന്ദൻ മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്നത് ഇതെല്ലാം പുതുപ്പള്ളിയെ സംബന്ധിച്ച് വലിയ ചർച്ചാ വിഷയമാകും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ രണ്ട് സമിതികൾ തീരുമാനിച്ചിട്ടുണ്ട് ഞാനത് പറയാം പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഏകോപിപ്പിക്കാൻ ശ്രീ പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ ഞാൻ വായിക്കാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏകോപിപ്പിക്കുന്ന ഏകോപന സമിതിയുടെ അംഗങ്ങളുടെ പേരാണ് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ശ്രീ രാധാമോഹൻ അഗർവാൾ ശ്രീ വി മുരളീധരൻ ഡോക്ടർ ഇ ശ്രീധരൻ
श्री सुरेश गोपी अड्वकेट एपी अब्दुल्ला कुट्टी श्री टॉम बड़कन श्री अल्फोंस कन्नंदानम श्री अनिल के आंटनी श्री ओ राजगोपाल श्री सी के पद्मनाभन श्री पी के कृष्णदास श्री कुम्मनम राजशेखरन श्री ए एन राधाकृष्णन श्रीमती शोभा सुरेंद्रन श्री एम टी रमेश श्री सी कृष्णकुमार इत्र मुदर्न नेता अवे प्रचारण ऐकोपन निर्वहित मंडल तेरे प्रवर्त बाकी संघटनापरम तैयारेपोपी संस्थान जनरल सेक्रेटरी श्री जॉर्ज कुरियन कन्वीनर अड्वकेट पी सुधीर श्री प्रकाश बाबू श्रीमती टी पी सिंधुमोल श्री लिजिन लाल इत्र पेर और उपसमि निश्चय मतल संस्थान भारवाह संस्थान नेता मू ना बूत चुम इन निश्चय कई एला मुदर्न नेता बूति चुम प्रत्येक निश्चय तीन इधर तेरे प्रवर्तन ऐकोपी वेट कणवेंशन बाकी क्यों तीय ना प्रख्यापी श्री राधा मोहन अगरवाल अद सहप्रभार अखिले जनरल सैक्टरी पेर या स्थानार्थी आई पक्षे संबंधी केन्द्र प्रख्यापी कम वे स्थानार्थी मत संस्थान उपतरको डेलिल प्रख्यापन वरें संबंधी स्थानार्थी पटिक तैयार ऐसी स्थानार्थी आई कई पक्षे अद्योगिक प्रख्यापन केन्द्र नेतृत्व प्रख्यापी वैगाद नोमेशन तुंगीलो नोमेशन कोलो पदी वे नोमेशन को यु डी एफ एंो प्रतीक्ष उम्मनचाटी वैयाद कड़क प्रचार आरंभ या मनस अगर आवश्यक यु डी एफ कुट पार्टी अल ऐसा स्क्रीनिंग कमिटी विशद पिशोध पिशोधन अब हईकमें अयर पार्लमेंटरी बोर्ड तेरे समि कूड़ा अगर या पार्टी मत रूटते कांग्रेस एपा प्रख्यापीलो तीन वाणलो नरते उम्मनचाटी वैयाद तीन वा अब सुधाक प्रख्यापी कहूँ या पार्टी अगले अल र मूाते मणियाणीय तल प्रवर्ती राज्य भर पार्टी अब या संबंध व्यक्त रीति अद अवे प्रचारण शक्त बी जे पी एल रीती अवे प्रवर्तन आरंभ इन्ले नूटी अरुपत् बूत इन्ले बी जे पी तेरे समि तैयार कई अब निवसम वैगी प्रख्यापे अंत प्रख्यापी तेरे प्रवर्तने वे वैगाद अवसर ऊँ वाले शक्त मतसर अवे का सरकार अल पर या श्रद्धि वार्ता सम्मेलन या बी जे पी प्रचार आदमें पर बी जे पी प्रचार संस्थान अहिमति विकसन विरुद्धता वर्गीय प्रीणन ओतुतीर्प राष्ट्रीय ई क्यों संबंधी या प्रचारण विषय केन्द्र सरकारी भरण ने तीर्च अवड़े जन निवधि आनकूल्य लू अद तेरे प्रचारण विषय अल अल आवश्यु चोर इवरेको पिड़पा ड्यूटी अत्रु अदायर तेटा क्यों चेदि आ तेटा क्यों निड़क अप्लेटर कमिटी पक्षे इवे वन प्रश्न पर मैं व्यवसाय अब इवर व्यवसाय बुद्धिमुटा मनसो अब अदा पण वांग आरुम मे वांगी क्यों आरुम मे अन्वेषण कुरेकूरी गौरवतर तल मुहम्मद रियास वीण भर्तव अीण की किट पण अद स्वत् विवर तेरे कमीशन मुंब का इवे निकसल अद आदाय निकुति वकुप अन्वेषु पिड़पू इन अन्विक गोविंद मा गोविंद पर पैसा वन बैंकूट
അതുകൊണ്ടെല്ലാം അന്വേഷണം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ പറഞ്ഞപ്പോൾ ഒരു ഗോവിന്ദനും ഉണ്ടായിട്ടില്ല. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ രണ്ട് പ്രശ്നത്തിൽപ്പെട്ടപ്പോൾ അവരുടെ തന്നെ വലിയ പരാതിയായിരുന്നു. പിണറായി മിണ്ടിയില്ല, സി പി എമ്മിൽ ആരും മിണ്ടിയില്ല. മുഖ്യമന്ത്രിയുടെ മകളെ കേസ് വരുമ്പോഴേക്ക് ചാടിക്കേറി രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഗോവിന്ദൻ കാണിക്കുക, എന്താണ് ഇതിനർത്ഥം? സി പി ഐ എം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതൊരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ബൂർഷ പാർട്ടി എന്നൊക്കെ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? ആ നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പരാതി വന്നു, പിഴയടച്ചു, ബാങ്ക് വഴിയാണ് പണം വന്നത്, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന മറുവാദങ്ങളല്ല. അല്ല, ഞങ്ങൾ സമീപിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താ അന്വേഷണം? ഇത് അഴിമതി നിരോധന നിയമത്തിൽ പല വകുപ്പുകളും ഉണ്ടല്ലോ. കേരള പോലീസിനെ തന്നെ അന്വേഷിക്കാൻ കഴിയുന്ന, ഞാൻ പറഞ്ഞല്ലോ 13(1)(d) അനുസരിച്ച് ഇവിടെ ചാർജ്, ഇവിടെ അവരുടെ FIR ഇടേണ്ടതാണ്, ഇവരിവിടെ നിയമ നടപടി എടുക്കേണ്ടതാണ്, ചോദ്യം ചെയ്യേണ്ടതാണ്. അവർ പിന്നെ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം അത് കാത്തിരുന്നത്. അത് മതിയാവില്ല. ഈ കാര്യത്തിൽ ശരിയായ അന്വേഷണം ആവശ്യമുണ്ട്. സംഭാവന വാങ്ങിക്കാത്ത പാർട്ടികളില്ലല്ലോ. പക്ഷെ സംഭാവന വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പനി എൻ്റെ വ്യവസായം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഞാൻ പണം കൊടുത്തത്, മാസപ്പടിയായി കൊടുത്തത്. എത്ര സ്ഥലത്താണ് പേര് പരാമർശിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇപ്പം സംഭാവന വാങ്ങിയാൽ എന്തിനാണ് ഈ ചുരുക്കപ്പേര് കൊടുക്കുന്നത്? BJP കോൺഗ്രസോ CPMO വാങ്ങിയാൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? RC OC എന്നൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ ഇത് സംഭാവനയല്ല എന്നുള്ളത് ഏത് പിന്നെ കുട്ടിക്ക് അറിയാത്തത്? OC വാങ്ങിയതാണെന്ന് നമ്മൾ സാധാരണ പറയില്ല, OC അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോയി വാങ്ങുകയാണ്, എന്നിട്ട് അവർക്ക് യാതൊരു ലജ്ജയുമില്ല. ഒരു പാർട്ടി എന്ന് പറയുന്നത് സംഭാവന വാങ്ങുമ്പോൾ പാർട്ടിയുടെ റെസിറ്റ്, ആ പാർട്ടിയുടെ പേരാണ് പറയുന്നത്. CPMൽ വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. CPMൽ ഓരോ ഘടകത്തിനും പിരിക്കാൻ കഴിയുന്ന എത്ര പൈസയെ പിരിക്കാവൂ. അവർ വലിയ എന്താ തെറ്റുതിരുത്തൽ പ്രക്രിയ, 4 ദിവസമാണ് സാമ്പാറും വടയൊക്കെ അടിച്ച് ആ പാലക്കാട് കൂടിയത്, പാർട്ടി പ്ലീനം. 4 ദിവസം തെറ്റുതിരുത്താൻ വേണ്ടി മാത്രം. ആ പ്ലീനത്തിൽ അവർ തീരുമാനിച്ചു ഞങ്ങളെ പാർട്ടിക്കകത്ത് മക്കളോ ഭാര്യയോ അടക്കമുള്ള നേരിട്ടുള്ള കുടുംബാംഗങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ പോലും സ്ക്രീനിങ്ങിന് വിധേയമാണ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം എല്ലാം പോയി. PV കാര്യം വരുമ്പോൾ എല്ലാം പോകും. അതാണിപ്പോൾ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി നാട്ടിലുള്ള എല്ലാവരുടെ കാര്യവും പരിശോധിക്കും, അതിനൊക്കെ സംവിധാനമുണ്ട്. PV കാര്യം പരിശോധിക്കാൻ ആരുമില്ല. എന്താണിത്? ഇങ്ങനൊരു പാർട്ടിക്ക് എങ്ങനെ? അതൊക്കെ നിങ്ങൾ കുറച്ചു കാലം കൂടി പറയുള്ളൂ. PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ സാർ, പിന്നെ എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്? പാവത്തിന് നിങ്ങളെ, അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഞങ്ങളെ തലയിലേക്കിടണോ? അദ്ദേഹം പറയായിരുന്നെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ചോദിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പാർട്ടി കൈകൊണ്ട് തൊട്ട്, അമൂപ്പര എല്ലാം കൈകൊണ്ട് വിടാത്ത ആളാണ്. അല്ല അതെ, ഞാൻ മറുപടി പറഞ്ഞല്ലോ, സതീശനെ പ്രതിപക്ഷ നേതാവായിട്ടാണ് ജനങ്ങൾ തീരുമാനിച്ചത്. അല്ലാതെ പിണറായി വിജയന്റെ പെട്ടി തൂക്കുന്ന ഒരു സംബന്ധക്കാരനായിട്ടല്ല വച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ അടുത്ത ആളാണ് VD സതീശൻ എന്നുള്ള കാര്യം ഇവിടെ ആർക്കാണ് അറിയാത്തത്? പിണറായി വിജയന് വേണ്ടിയാണ് അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെ VD സതീശൻ ഫോർ പിണറായി വിജയനാണ്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, അങ്കമാലി ഫോർ കാലടി അതുപോലെയാണ്. VD സതീശൻ ഫോർ പിണറായി വിജയനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ സതീശനോട് പറഞ്ഞാൽ മതി. അറിയാലോ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ആ പാർട്ടിക്കുള്ളവർക്കൊക്കെ അറിയാലോ കാര്യം. ആ അല്ല, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ BJP ലീഗൽ സെല്ലിൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതെ അതെ, അത്രേ ഉള്ളൂന്ന്. അല്ല, ഗോവിന്ദൻ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പ്രതിച്ഛായ തത്വാധിഷ്ഠിത നിലപാടെടുക്കുന്ന ഒരു താത്വിക ആചാര്യൻ എന്നാണ്. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഗോവിന്ദന്റെ, MP ഗോവിന്ദൻ ഏത് സ്റ്റാറ്റസിൽ എത്തി എന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ? അയാളെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ വോട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി. അപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോ പിന്നെ ഇതേ ഇവര് കോൺഗ്രസ്സുകാർ ഇത് തന്നെ ചെയ്യുന്നത്. VD സതീശൻ NSS ആസ്ഥാനത്ത് പോയി
പിന്നെ പിന്തുണയൊക്കെ നേടി ഒരാഴ്ച കഴിഞ്ഞ് ജയിച്ചൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആരും തിണ്ടനിരങ്ങാൻ പോവില്ല. ഈ ഗോവിന്ദൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് അപ്പം തുടങ്ങും. കഴിഞ്ഞ ആഴ്ചയല്ലേ ഏറ്റവും വലിയ വർഗീയവാദി ആണെന്ന് ശ്രീ സുകുമാരൻ നായരെ കുറിച്ച് അവർ പറഞ്ഞത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ എന്ത് മലക്കം മറിയാനും മടിയില്ലാത്ത ഒരു അപൂർവ ജീവികളാണ് ഇവർ. അതാണ് ഈ പ്രശ്നം. അല്ല അത് ഓരോ സംഘടനയ്ക്കും അല്ല നിങ്ങളെ നിങ്ങളുടെ വാർത്ത കണ്ടിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ. അല്ല അത് അല്ല എൻ എസ് എസ് ഞങ്ങളെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. നിങ്ങളെന്തിനാണ് എൻ എസ് എസിൻ്റെ നിലപാട് ഞങ്ങളുടെ നിലപാടുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത്? ഞങ്ങളുടെ നിലപാട് ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഇപ്പം നാളെ 17-ാം തീയതി 10,000-ക്കണക്കിന് ആളുകളുടെ നാമജപ ഘോഷയാത്ര ഈ 17-ല്ലേ തിരുവനന്തപുരത്ത് തന്നെ നടക്കുകയാണ്. ഞങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നില്ല. ഇത് ഒരു 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 സംഭവമല്ല, തുടർച്ചയായ ഇത്തരം മതനിന്ദയുടെ ഒരു വിഭാഗത്തെ മാത്രം ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു.